യഹൂദർക്ക് ഏറ്റവും പരിശുദ്ധമായ സ്ഥലമാണ് ജെറൂസലേം ദേവാലയം. വിവിധ കാലഘട്ടങ്ങളിലായി രണ്ട് ദേവാലയങ്ങൾ ജെറൂസലേമിലെ വിശുദ്ധഗിരിയായ ടെമ്പിൾ മൗണ്ടിൽ നിലനിന്നിരുന്നു. എങ്കിലും 2000 വർഷങ്ങളായി യഹൂദർക്ക് ജെറൂസലേമിൽ ഒരു ദേവാലയമില്ല. യഹൂദരുടെ ഏറ്റവും വലിയ ദാഹവും ലോകത്തിലെ ഏറ്റവും വലിയ സംഘർഷ വിഷയങ്ങളിലൊന്നുമായ ജെറൂസലേം ദേവാലയത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാം. പുറപ്പാടിൻ്റെ കാലഘട്ടത്തിൽ അഭയാർത്ഥികളായി അലഞ്ഞുതിരിഞ്ഞിരുന്ന ഇസ്രയേൽക്കാർക്ക് സ്ഥിരമായ ഒരു ദേവാലയം ഉണ്ടായിരുന്നില്ല. ജനം ഒരു സ്ഥലത്തു നിന്നും മറ്റൊരിടത്തേക്ക് സഞ്ചരിച്ചപ്പോൾ ദൈവസാന്നിധ്യമായ സമാഗമ കൂടാരവും ജനത്തോടൊപ്പം യാത്ര ചെയ്തിരുന്നു. വലിയ ചിട്ടവട്ടങ്ങളോടെയായിരുന്നു മോശ സമാഗമ കൂടാരം നിർമ്മിച്ചത്. തൂവെള്ള തുണിമതിലിൻ്റെ വർണ്ണാഭമായ കവാടം കടന്ന് സമാഗമ കൂടാരത്തിൻ്റെ അങ്കണത്തിൽ പ്രവേശിക്കുമ്പോൾ ആദ്യം കണ്ണിൽപ്പെടുന്നത് അക്കേഷ്യ മരം കൊണ്ട് നിർമ്മിച്ച് പിച്ചള പൊതിഞ്ഞ ബലിപീഠം ആയിരുന്നു. ബലിപീഠത്തിൽ സദാസമയവും പുരോഹിതർ പാപപരിഹാര ബലികൾ അർപ്പിച്ചുകൊണ്ടിരുന്നു. ബലിപീഠത്തെ സ്പർശിക്കുന്നവയെല്ലാം വിശുദ്ധീകരിക്കപ്പെടും എന്ന് കരുതപ്പെട്ടിരുന്നു. ബലിപീഠത്തിനൊരു വശത്ത് പുരോഹിതർക്ക് ദേഹശുദ്ധി വരുത്തുന്നതിനും ബലിവസ്തുക്കൾ കഴുകുന്നതിനുമുള്ള വെള്ളം നിറച്ചിരുന്ന പിച്ചള നിർമ്മിതമായ ക്ഷാളനപാത്രം വച്ചിരുന്നു. തങ്ങളുടെ കൈകാലുകൾ കഴുകിയതിനു ശേഷം മാത്രം പുരോഹിതർ ബലിപീഠത്തെ സമീപിച്ചു. അങ്കണത്തിന് പടിഞ്ഞാറ് വിശുദ്ധ സ്ഥലവും അതിനുമപ്പുറം അതിവിശുദ്ധ സ്ഥലവുമായിരുന്നു. അതീവ സൂക്ഷ്മതയോടെ നിർമ്മിക്കപ്പെട്ട അതിവിശുദ്ധ സ്ഥലത്തായിരുന്നു ദൈവസാന്നിധ്യമായിരുന്ന വാഗ്ദാന പേടകം സൂക്ഷിക്കപ്പെട്ടിരുന്നത്. വാഗ്ദാന പേടകത്തിനുള്ളിൽ മന്നാ നിറച്ച സ്വർണപാത്രവും അഹ്റോന്റെ തളിർത്ത വടിയും 10 കൽപ്പനകൾ കൊത്തിയ ഫലകങ്ങളും സൂക്ഷിക്കപ്പെട്ടിരുന്നു. വർഷത്തിലൊരിക്കൽ യോം കിപ്പൂർ ദിവസം മാത്രം പ്രധാന പുരോഹിതൻ തൻ്റെ തന്നെയും ജനത്തിൻ്റെയും പാപപരിഹാരത്തിനുള്ള ബലിയാടിൻ്റെ രക്തവുമായി അതീവ ചിട്ടവട്ടങ്ങളോടെയും ഭയാശങ്കകളോടെയും അതിവിശുദ്ധ സ്ഥലത്തേക്ക് കയറിപ്പോയിരുന്നു. കാരണം അതിവിശുദ്ധ സ്ഥലത്തേക്ക് കയറുന്ന പ്രധാന പുരോഹിതൻ്റെ ശരീരത്തിലോ വസ്ത്രത്തിലോ എന്തെങ്കിലും അഴുക്കോ കറകളോ ഉണ്ടെങ്കിൽ കർത്താവിൻ്റെ മാലാഖ അയാളെ അവിടെ വെച്ച് കൊന്നുകളയുമെന്ന് വിശ്വസിക്കപ്പെട്ടിരുന്നു. ഇതിനെക്കുറിച്ചുള്ള വിശദ വിവരണം ഈശോയുടെ പീഡാനുഭവം എന്ന വീഡിയോയിൽ കാണാവുന്നതാണ്. ഇസ്രയേൽ കാനാൻ നാട്ടിൽ സ്ഥിരതാമസമാക്കുകയും ചുറ്റുപാടുമുള്ള ജനങ്ങളെ കീഴടക്കുകയും ചെയ്തതോടെ തങ്ങൾക്കും സ്വന്തമായി ഒരു ദേവാലയം വേണമെന്ന ആഗ്രഹം തീവ്രമായി. ഇസ്രായേലിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ശക്തനായ രാജാവും യൂഫ്രറ്റസ് മുതൽ ഈജിപ്തിലെ നദി വരെ നീണ്ട രാജ്യം സ്ഥാപിച്ചവനുമായ ദാവീദ് ദേവാലയം നിർമ്മിക്കുവാൻ ശ്രമിച്ചു. എന്നാൽ അതിനാവശ്യമായ അനുസാരികൾ ഒരുക്കിയപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ കാലം കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ പുത്രനും സംയുക്ത ഇസ്രായേലിൻ്റെ അവസാനത്തെ രാജാവുമായിരുന്ന സോളമനാണ് ആദ്യമായി യഹോവയുടെ നാമത്തിൽ ഒരു ദേവാലയം പണികഴിപ്പിച്ചത്. സോളമൻ്റെ ദേവാലയം അഥവാ 1 ജെറൂസലേം ദേവാലയം നിർമ്മിക്കപ്പെട്ടത് ഇന്നേക്ക് 3000 വർഷങ്ങൾക്ക് മുൻപ് BC 960 അബ്രാഹം ഇസഹാക്കിനെ ബലിയർപ്പിക്കുവാൻ തുനിഞ്ഞ മോറിയ മലയാണ് പിന്നീട് ജെറൂസലേം ആയി മാറിയത്. ടൈറോപ്പിയൻ, ഹിനോം, കെദ്രോൻ എന്നീ 3 താഴ്വാരങ്ങളുടെ മധ്യേ സമാധാനത്തിൻ്റെ നഗരം എന്നർത്ഥമുള്ള ജെറൂസലേം തലയുയർത്തി നിന്നു. അബ്രാഹം ബലിപീഠം പണിത അതേ സ്ഥലത്താണ് ദേവാലയം പണികഴിപ്പിച്ചത് എന്ന് കരുതപ്പെടുന്നു. ഏതാണ്ട് 8 കൊണ്ടാണ് ദേവാലയ നിർമ്മാണം പൂർത്തിയായത്. ലഭ്യമായതിലേറ്റവും മേൽത്തരം വസ്തുക്കൾ ഉപയോഗിച്ച് നിർമ്മിച്ച ദേവാലയം അതിമനോഹരമായിരുന്നു. സമാഗമ കൂടാരം പോലെ തന്നെ വിശ്വാസികളുടെ അങ്കണം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം എന്നിങ്ങനെ ഈ ദേവാലയവും വേർതിരിക്കപ്പെട്ടിരുന്നു. ഏറ്റവും പുറത്തുള്ള വിശ്വാസികളുടെ അങ്കണത്തിൽ സദാസമയവും പൂജകൾ അർപ്പിക്കപ്പെട്ടുകൊണ്ടിരുന്ന പിച്ചള ബലിപീഠമുണ്ടായിരുന്നു. അതിൻ്റെ മറുവശത്ത് സ്ഥാപിക്കപ്പെട്ടിരുന്ന പുരോഹിതരുടെ ദേഹശുദ്ധിക്കായുള്ള 50,000 വെള്ളം നിറച്ചിരുന്ന പിച്ചള കടൽ അഥവാ മോൾട്ടൻ സീ നിർമ്മിക്കാൻ 25,000 പിച്ചള വേണ്ടി വന്നു. പിച്ചള നിർമ്മിതമായ 3 വീതം 12 കാളകളുടെ പുറത്താണ് ഇത് സ്ഥാപിച്ചിരുന്നത്. ഇതുകൂടാതെ പുരോഹിതർക്ക് ദേഹശുദ്ധി വരുത്തുവാനുള്ള വെള്ളം പിച്ചളക്കടലിൽ നിന്നും പകർന്നു സൂക്ഷിക്കുവാൻ ചക്രങ്ങളിൽ ഉറപ്പിച്ച 10 പിച്ചള ക്ഷാളനപാത്രങ്ങൾ വേറെയും ഉണ്ടായിരുന്നു. അങ്കണത്തിൽ നിന്നും 6 വണ്ണവും 27 ഉയരവുമുള്ള ബോവാസ് എന്നും ജാക്കിൻ എന്നും പേരിട്ടിരുന്ന 2 പിച്ചളത്തൂണുകൾക്ക് മധ്യേ കൂടി കടന്നാൽ വിശുദ്ധ സ്ഥലമായി. സമാഗമ കൂടാരത്തിൽ 1 മെനോറയാണ് ഉണ്ടായിരുന്നത് എങ്കിൽ സോളമൻ്റെ ദേവാലയത്തിൽ വിശുദ്ധ സ്ഥലത്തിൻ്റെ ഇരുവശങ്ങളിലും ഭിത്തിയോട് ചേർന്ന്
അയ്യഞ്ച് വീതം 10 മെനോറകൾ വെച്ചിരുന്നു. ഒരു താലന്ത് അഥവാ 45 കിലോ ശുദ്ധ സ്വർണ നിർമ്മിതമായ ഇവയിൽ ഓരോന്നിലും 7 ദീപങ്ങൾ വീതം കത്തിക്കാനുള്ള ആൽമണ്ട് പുഷ്പങ്ങളുടെ ആകൃതിയിലുള്ള തിരിക്കാലുകൾ ഉണ്ടായിരുന്നു. സദാസമയവും എരിഞ്ഞുകൊണ്ടിരുന്ന ഈ ദീപങ്ങൾ ചെറിയ ജാലകങ്ങൾ മാത്രമുണ്ടായിരുന്ന വിശുദ്ധ സ്ഥലത്തിൻ്റെ സ്വർണം പതിച്ച ഭിത്തിയിൽ പ്രതിഫലിപ്പിച്ച് വിശുദ്ധ സ്ഥലത്തെ ദീപ്തമാക്കിക്കൊണ്ടിരുന്നു. വടക്കുഭാഗത്ത് തിരുസാന്നിധ്യത്തിൻ്റെ അപ്പം അഥവാ ഷോബ്രെഡ് എന്നറിയപ്പെടുന്ന 12 അപ്പങ്ങൾ വയ്ക്കുവാനുള്ള മേശ വെച്ചിരുന്നു. അവിടെ ഉപയോഗിച്ചിരുന്ന കപ്പുകളും തവികളും പാത്രങ്ങളുമെല്ലാം തനി തങ്കത്തിൽ തീർത്തതായിരുന്നു. 6 വീതം 2 വരികളിലായി 12 തിരുസാന്നിധ്യ അപ്പങ്ങൾ മേശമേലുണ്ടായിരുന്നു. പുരോഹിതർക്ക് മാത്രമാണ് അവ ഭക്ഷിക്കുന്നതിന് അനുവാദമുണ്ടായിരുന്നത്. സാബത്ത് ദിനത്തിൽ പഴയ അപ്പങ്ങൾ എടുത്തു മാറ്റി പുതിയവ മേശമേൽ വെച്ചിരുന്നു. ഇതുകൂടാതെ വിശുദ്ധ സ്ഥലത്തെയും അതിവിശുദ്ധ സ്ഥലത്തെയും തമ്മിൽ വേർതിരിക്കുന്ന വാതിലിന് മുന്നിൽ സദാസമയവും ദൈവമഹത്വത്തിനായുള്ള സുഗന്ധദ്രവ്യങ്ങൾ പുകയ്ക്കുന്നതിനുള്ള സുഗന്ധ ധൂപപീഠവും ഉണ്ടായിരുന്നു. ദേവാലയത്തിൻ്റെ ഏറ്റവും ഉള്ളിൽ സമചതുരത്തിൽ വിശുദ്ധ സ്ഥലത്തിനും പടിഞ്ഞാറായിരുന്നു അതിവിശുദ്ധ സ്ഥലം എന്നറിയപ്പെടുന്ന ഹോളി ഓഫ് ഹോളീസ്. സോളമൻ്റെ ദേവാലയത്തിലും അതിവിശുദ്ധ സ്ഥലത്തിനുള്ളിലാണ് വാഗ്ദാന പേടകം സ്ഥാപിക്കപ്പെട്ടിരുന്നത്. വാഗ്ദാന പേടകത്തിൻ്റെ അടപ്പ് ദൈവസാന്നിധ്യമായ ഷെക്കേനയുടെ ഇരിപ്പിടം എന്ന് കരുതപ്പെട്ടിരുന്ന തനി തങ്കത്തിൽ തീർത്ത കരുണയുടെ സിംഹാസനമായിരുന്നു. സിംഹാസനത്തിനിരുവശങ്ങളിലുമായി അതിനെ അഭിമുഖീകരിച്ച് ചിറകുകൾ വിരിച്ച 2 കെരൂബുകൾ നിലയുറപ്പിച്ചിരുന്നു. അതുകൂടാതെ അതിവിശുദ്ധ സ്ഥലത്ത് സൂക്ഷിക്കപ്പെട്ടിരുന്ന വാഗ്ദാന പേടകത്തെ പരിരംഭണം ചെയ്ത് ചിറകുകൾ വിരിച്ച 10 മുഴമുയരമുള്ള ഭീമാകാരങ്ങളായ 2 കെരൂബുകൾ നിന്നിരുന്നു. തങ്കത്തിൽ പൊതിയപ്പെട്ടിരുന്ന ഈ കെരൂബുകൾ പേടകത്തിനു മുകളിൽ ചിറകുകൾ വിരിച്ച് പേടകത്തെയും അതിൻ്റെ തണ്ടിനെയും മറച്ചിരുന്നു. അതിവിശുദ്ധ സ്ഥലത്തിൻ്റെ ഭിത്തിയും പൊന്നു പൊതിഞ്ഞതായിരുന്നു. എങ്കിലും വിളക്കുകളില്ലാതിരുന്നതിനാൽ അതിനുള്ളിൽ അന്ധകാരമായിരുന്നു. കിഴക്ക് വശമൊഴികെ ദേവാലയത്തിൻ്റെ 3 വശങ്ങളിലും സാധന സാമഗ്രികൾ സൂക്ഷിക്കുവാനുള്ള 3 നിലകളുള്ള കലവറകൾ പണിതിരുന്നു. നിർമ്മാണം പൂർത്തിയായ ദേവാലയം സോളമൻ യഹോവയ്ക്ക് സമർപ്പിച്ച നിമിഷങ്ങൾ അവിസ്മരണീയങ്ങളായിരുന്നു. ഒരു വിഭാഗം പുരോഹിതർ ഇനി മുതൽ അനുസ്യൂതമായി നടക്കേണ്ട അസംഖ്യം കാളകളുടെയും ആടുകളുടെയും ബലിയർപ്പണം ആരംഭിച്ചു. മറ്റൊരു വിഭാഗം വാഗ്ദാന പേടകവും സമാഗമ കൂടാരവും അതിലുള്ള വിശുദ്ധ പാത്രങ്ങളും സിയോനിൽ നിന്ന് കൊണ്ടുവന്നു. പുരോഹിതർ വാഗ്ദാന പേടകം അതിവിശുദ്ധ സ്ഥലമായ ശ്രീകോവിലിൽ യഥാസ്ഥാനം കെരൂബുകളുടെ ചിറകുകൾക്ക് കീഴിൽ സ്ഥാപിച്ചു. പുരോഹിതർ അതിവിശുദ്ധ സ്ഥലത്തു നിന്ന് പുറത്തിറങ്ങിയപ്പോൾ കർത്താവിൻ്റെ ആലയത്തിലൊരു മേഘം നിറഞ്ഞു. കർത്താവിൻ്റെ തേജസ്സായ ഷെക്കേന ആലയത്തിൽ നിറഞ്ഞു. ഷെക്കേനയുടെ തീവ്ര തേജസ് മൂലം വിശുദ്ധ സ്ഥലത്തു നിന്ന് ശുശ്രൂഷ ചെയ്യാൻ സാധിക്കാതിരുന്നതിനാൽ പുരോഹിതരും സോളമനും ആലയത്തിന് പുറത്തു പോകേണ്ടി വന്നു. അങ്ങനെ മോശയുടെ കാലത്ത് സമാഗമ കൂടാരത്തെ ചൂഴ്ന്നു നിന്ന ഷെക്കേന ഇസ്രായേൽ ജനം ഒരിക്കൽ കൂടെ ദർശിച്ചു. ജെറൂസലേമിൽ കർത്താവിന് ദേവാലയം നിർമ്മിച്ചതോടുകൂടെ എല്ലാ യഹൂദരും വർഷത്തിൽ ഒരിക്കലെങ്കിലും ദേവാലയത്തിൽ ഒരുമിച്ച് കൂടുന്ന സാഹചര്യമുണ്ടായി. ഈ കാര്യങ്ങളെല്ലാം യൂസഫസ് ഫ്ലാവിയൂസ് തൻ്റെ ആൻറ്റിക്വിറ്റീസ് ഓഫ് ദ ജ്യൂസിൽ വിശദമായി വിവരിച്ചിട്ടുണ്ട്. ഗണിതശാസ്ത്രജ്ഞനായ സർ ഐസക് ന്യൂട്ടൺ സോളമൻ്റെ ദേവാലയത്തെക്കുറിച്ച് വളരെ ഗഹനമായ പഠനങ്ങൾ നടത്തിയിരുന്നു. ജെറൂസലേം ദേവാലയത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നതിനാണ് അദ്ദേഹത്തിൻ്റെ ദ ക്രൊണോളജി ഓഫ് ഏൻഷ്യൻറ്റ് കിങ്ഡംസ് എന്ന പുസ്തകത്തിൻ്റെ ഒരധ്യായം പൂർണ്ണമായും മാറ്റിവെച്ചത്. ന്യൂട്ടൻ്റെ അഭിപ്രായത്തിൽ ദേവാലയ നിർമ്മാണത്തിൽ സ്വീകരിച്ചിരുന്ന ജ്യോമെട്രി സങ്കേതങ്ങൾ അസാധാരണ കണിശതയുള്ളതും ദൈവിക മാർഗനിർദ്ദേശം മൂലം മാത്രം സാധ്യമാകുന്നത്ര കൃത്യതയുള്ളതുമായിരുന്നു. ദേവാലയ നിർമ്മാണം കഴിഞ്ഞതോടുകൂടെ സോളമൻ വിശ്വാസ പരിത്യാഗിയായി തീരുകയും കർത്താവിന് വേണ്ടി നിർമ്മിച്ച ദേവാലയത്തിൽ മറ്റ് ദേവന്മാരുടെയും ദേവതമാരുടെയും വിഗ്രഹങ്ങൾക്ക് പൂജ നടത്തപ്പെട്ടു തുടങ്ങുകയും ചെയ്തു. ബാലിൻ്റെയും അഷേരയുടെയും വിഗ്രഹാരാധന നടന്ന ദേവാലയത്തിൽ ദേവവേശ്യാവൃത്തി വരെ അരങ്ങേറി. വിലക്കപ്പെട്ട അറിവുകൾക്കായി സോളമൻ പൈശാചിക ശക്തികളുമായി സന്ധികളിലേർപ്പെട്ടിരുന്നുവെന്ന് യഹൂദ പാരമ്പര്യം പറയുന്നു. ദൈവകൃപയുടെ അത്യുന്നതികളിൽ നിന്നുള്ള സോളമൻ്റെ അവിശ്വസനീയവും അതിദയനീയവുമായ പതനം കാണുമ്പോൾ
ആ പാരമ്പര്യത്തിൽ കഴമ്പുണ്ടെന്ന് കരുതാം. ദേവാലയ നിർമ്മാണം പൂർത്തിയായി ഏതാനും ദശകങ്ങൾക്കുള്ളിൽ തന്നെ ഈജിപ്തിൻ്റെ ഫറവോ ആയിരുന്ന ഷൊഷാങ്ക് ഒന്നാമൻ ജെറൂസലേം ആക്രമിച്ച് ദേവാലയം കൊള്ളയടിച്ച് അതിലെ വിലയേറിയ വസ്തുക്കൾ പലതും കൊണ്ടുപോയി. BC 835 യൂദാരാജാവായിരുന്ന യഹോവാഷിൻ്റെ കാലത്ത് ദേവാലയം കേടുപോക്കിയെടുത്തു. പിന്നീട് BC 604 597 ബാബിലോണിയൻ രാജാവായ നെബുക്കദ്നെസർ ദേവാലയം കൊള്ളയടിക്കുകയും 586 ആക്രമണത്തിൽ നഗരം നശിപ്പിക്കപ്പെട്ടതിനൊപ്പം ദേവാലയവും തകർക്കപ്പെടുകയും ചെയ്തു. അതിഭീകരമായിരുന്നു ബാബിലോൺ ആക്രമണകാലത്തെ ദുരിതങ്ങൾ. അവർ തങ്ങളുടെ പുത്രീപുത്രന്മാരുടെയും അയൽക്കാരുടെയും മാംസം ഭക്ഷിക്കും എന്നെല്ലാമുള്ള ജെറമിയ പ്രവചനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ട ഉപരോധ ദിനങ്ങളായിരുന്നു അവ. യൂസഫസ് ഫ്ലാവിയൂസ് പറയുന്നതനുസരിച്ച് ദേവാലയം നിർമ്മിക്കപ്പെട്ടതിന് ശേഷം 470 വർഷവും 6 മാസവും 10 ദിവസവും കഴിഞ്ഞാണ് അത് തീവച്ച് നശിപ്പിക്കപ്പെട്ടത്. ആ ആക്രമണത്തോടെ BC 586 മുതൽ 516 വരെ 70 വർഷം ദീർഘിച്ച ബാബിലോണിയൻ വിപ്രവാസം ആരംഭിച്ചു. ഇവയെല്ലാം സംഭവിക്കുന്നതിന് 100 മുൻപ് ബാബിലോണിൽ പ്രവാസത്തിലാകുന്ന യഹൂദരുടെ മോചകനായി വരാൻ പോകുന്ന സൈറസിൻ്റെ പേരടക്കം പറഞ്ഞുകൊണ്ട് അവ മുൻകൂട്ടി പ്രവചിക്കപ്പെട്ടിരുന്നതിനാൽ ഇതെല്ലാം ദൈവഹിതമനുസരിച്ച് തന്നെ സംഭവിച്ചതാണെന്ന് വിശ്വസിച്ച യഹൂദർ അതിനാൽ തന്നെ പ്രവചനപൂർത്തിയിൽ വീണ്ടും ദേവാലയം പുനർനിർമ്മിക്കപ്പെടുമെന്ന് വിശ്വസിച്ചു. നഗര അധിനിവേശവും ദേവാലയത്തിൻ്റെ വിനാശവും സംഭവിക്കുന്നതിനല്പകാലം മുമ്പ് പ്രവാചകനായ ജെറമിയ അതിവിശുദ്ധ സ്ഥലത്ത് കടന്ന് കൂടാരവും വാഗ്ദാന പേടകവും പുറത്തു കടത്തി. മോശ വാഗ്ദത്ത നാട് ദർശിച്ച നെബോമലയിലെ ഒരു ഗുഹയിൽ അദ്ദേഹം പേടകം ഒളിപ്പിക്കുകയും ആ വഴി അടയാളപ്പെടുത്തുവാൻ ശ്രമിച്ച അനുചരന്മാരെ ശകാരിച്ച് ദൈവം തൻ്റെ ജനത്തെ വീണ്ടും ഒരുമിച്ച് കൂട്ടുകയും അവരോട് കരുണ കാണിക്കുകയും ചെയ്യുന്നതുവരെ ഈ സ്ഥലം അജ്ഞാതമായിരിക്കും, അന്ന് കർത്താവ് ഇത് വെളിപ്പെടുത്തും എന്ന് പ്രവചിക്കുകയും ചെയ്തു. അതിനുശേഷം വാഗ്ദാന പേടകം ആരും കണ്ടിട്ടില്ല. മറ്റൊരു പാരമ്പര്യമനുസരിച്ച് ഷേബ രാജ്ഞിക്ക് സോളമൻ രാജാവിൽ നിന്നും ജനിച്ച മെനേലിക് ഒന്നാമൻ എത്യോപ്യയുടെ ചക്രവർത്തിയായി. ദേവാലയം തകർക്കപ്പെടുന്നതിന് മുമ്പ് വാഗ്ദാന പേടകം സോളമൻ്റെ വംശപരമ്പര ഭരിക്കുന്ന എത്യോപ്യയിലേക്ക് അയക്കപ്പെട്ടു എന്നും അത് ഇന്നും അവിടെ രഹസ്യമായി സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നും വിശ്വസിക്കുന്നവരുണ്ട്. ഏതായാലും ചരിത്രപരമായി ഈ സോളമൻ രാജവംശം BC 10 മുതൽ AD 974 ഹെയ്ലി സലാസി ചക്രവർത്തിയുടെ കാലം വരെ 225 എത്യോപ്യ ഭരിച്ചു. ലോക ചരിത്രത്തിൽ ഏറ്റവും ദീർഘകാലം ഭരണം നടത്തിയ രാജവംശമാണ് ഇത്. പേർഷ്യ ചക്രവർത്തിയായിരുന്ന സൈറസ് ബാബിലോൺ ആക്രമിച്ച് കീഴടക്കുകയും യഹൂദരെ സ്വതന്ത്രരാക്കുകയും ചെയ്തതിന് ശേഷം BC 536 എസ്രായുടെ പുസ്തകപ്രകാരം 2 ദേവാലയത്തിൻ്റെ നിർമ്മാണം തുടങ്ങുന്നത്. നിർമ്മാണം തുടങ്ങി 21 ശേഷം BC 515 February 21 ദേവാലയ നിർമ്മാണം പൂർത്തിയായി. 1 ദേവാലയത്തിൻ്റെ പ്രൗഢിയും ഗാംഭീര്യവും ഈ ദേവാലയത്തിന് ഉണ്ടായിരുന്നില്ല. എന്നിരിക്കലും ഇസ്രയേലിൻ്റെ വിശ്വാസത്തിൻ്റെയും ദേശീയതയുടെയും പ്രതീകമായി അത് ദേവാലയഗിരിയിൽ തലയുയർത്തി നിന്നു. BC 332 മഹാനായ അലക്സാണ്ടർ ജെറൂസലേമിൽ പ്രവേശിച്ചപ്പോൾ ദേവാലയം തകർക്കാൻ തുനിഞ്ഞെങ്കിലും അവസാന നിമിഷം അദ്ദേഹം പിൻവാങ്ങി. അദ്ദേഹത്തിൻ്റെ ഭരണശേഷം അധികാരത്തിൽ വന്ന സെല്യൂക്കസ് രാജവംശം ഇസ്രയേലികളെ യവനവൽക്കരിക്കുന്നതിന് തുനിഞ്ഞു. മക്കബായരുടെ ഗ്രന്ഥത്തിൽ വിവരിക്കപ്പെടുന്ന വലിയ മതപീഡനമുണ്ടായി. സാബത്താചരണവും ഛേദനാചാരവും വിലക്കപ്പെട്ടു. ദേവാലയത്തിൽ സിയൂസിൻ്റെ പ്രതിമ സ്ഥാപിക്കപ്പെടുകയും യഹൂദർക്ക് നിഷിദ്ധമായ പന്നിമാംസം കൊണ്ടുള്ള പൂജ നടത്തുവാൻ യഹൂദ പുരോഹിതർ നിർബന്ധിക്കപ്പെടുകയും ചെയ്തു. ഇതിനെതിരെ മത്താത്തിയാസ് എന്ന പുരോഹിതൻ്റെ നേതൃത്വത്തിൽ വിപ്ലവമുണ്ടായി. തുടർന്ന് BC 180 മുതൽ 161 ദീർഘിച്ച മക്കാബി വിപ്ലവങ്ങൾ നടന്നു. ചുറ്റിക എന്നാണ് മക്കാബി എന്നതിനർത്ഥം. ലോക സൈനിക ചരിത്രത്തിലെ തന്നെ ഏറ്റവും സമൃദ്ധമായ ചില സൈനിക നീക്കങ്ങളിലൂടെ എമ്മാവൂസിൽ വെച്ച് നടന്ന യുദ്ധത്തിൽ യൂദാ മക്കബിയൂസ് വെറും 6000 പട്ടാളക്കാരുമായി അന്തിയോക്കസിൻ്റെ നിർദ്ദേശപ്രകാരം യൂദയ വിജനമാക്കുന്നതിന് പുറപ്പെട്ട ലീസിയാസിൻ്റെ 40,000 കാലാൾപ്പടയെയും 7,000 കുതിരപ്പടയാളികളെയും തോൽപ്പിച്ചു. 1967 6 ദിന യുദ്ധം പോലെ തന്നെ
ഇസ്രയേലിൻ്റെ യുദ്ധതന്ത്രജ്ഞത ലോകത്തിന് വെളിപ്പെട്ട ഒരു സംഭവമായിരുന്നു ഇതും. ദേവാലയം വീണ്ടെടുത്ത യഹൂദർ സിയൂസിൻ്റെ വിഗ്രഹം പ്രതിഷ്ഠിച്ച് പൂജ നടത്തപ്പെട്ട അതിവിശുദ്ധ സ്ഥലം ശുദ്ധി ചെയ്ത് ഈ മഹാവിജയത്തിൻ്റെ ഓർമ്മയ്ക്കായി ഹാനൂക്ക തിരുനാൾ ആരംഭിച്ചു. മോശ നിർദ്ദേശിച്ചതിന് പുറത്തുള്ള ഏക യഹൂദ തിരുനാളാണ് ഹാനൂക്ക. ഈ അവസരത്തിൽ ബാബിലോണിയൻ താൽമൂതിൽ വിവരിക്കപ്പെടുന്ന ഒരു അത്ഭുതം സംഭവിച്ചു. കെടാവിളക്കായ മെനോറ തിരുനാളിൻ്റെ 7 ദിവസവും കത്തിക്കുന്നതിനാവശ്യമായ ശുദ്ധമായ എണ്ണ ആവശ്യമായിരുന്നു. ഗ്രീക്കുകാർ സകല വസ്തുക്കളും അശുദ്ധമാക്കിയിരുന്നതിനാൽ അതിനുള്ള എണ്ണ കണ്ടെത്തുക അസാധ്യമായിരുന്നു. ഏതോ പുരോഹിതർ ഒളിപ്പിച്ച് സൂക്ഷിച്ചിരുന്ന 1 ദിവസത്തേക്ക് കത്തിക്കുന്നതിന് മാത്രം തികയുമായിരുന്ന എണ്ണ മാത്രമാണ് ലഭ്യമായിരുന്നത്. എന്നാൽ അത്ഭുതകരമായി തിരുനാളിൻ്റെ 7 ദിനങ്ങളിലും മെനോറ പൂർണ്ണ ശോഭയിൽ തെളിഞ്ഞു നിന്നു. ഈ അത്ഭുതം ജനത്തെ വളരെ സ്വാധീനിച്ചു എന്ന് പറയേണ്ടതില്ലല്ലോ. മക്കാബി യുദ്ധങ്ങൾ നടക്കുമ്പോൾ ആ കാലങ്ങളിൽ ശക്തിയാർജിച്ചു വന്നിരുന്ന സാമ്രാജ്യശക്തിയായിരുന്ന റോം ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. റോമൻ ജനറലായ പോംപി BC 63 ജെറൂസലേം ആക്രമിച്ചു. ജെറൂസലേമിലെത്തിയ പോംപി നഗരത്തിൽ പ്രവേശിച്ചെങ്കിലും ദേവാലയഗിരിയിൽ നിലയുറപ്പിച്ച യഹൂദർ 3 മാസം അദ്ദേഹത്തെ ചെറുത്തുനിന്നു. ഈ ചെറുത്തുനിൽപ്പിനിടയിൽ 12,000 യഹൂദർ കൊല്ലപ്പെട്ടു. അവസാനം പോംപി ദേവാലയഗിരിയിൽ പ്രവേശിച്ചു. ഈയൊരു ദേവാലയത്തിന് വേണ്ടി അവസാനത്തെ യോദ്ധാവും മരിച്ചു വീഴുവാൻ തയ്യാറായത് പോംപിക്ക് അത്ഭുതമായിരുന്നു. അതിനവരെ പ്രേരിപ്പിച്ചത് എന്ത് എന്നറിയുന്നതിന് അദ്ദേഹവും അനുചരന്മാരും പ്രധാന പുരോഹിതനും മാത്രം പ്രവേശനമുണ്ടായിരുന്ന അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ചു. എന്നാൽ അദ്ദേഹം ദേവാലയത്തിൽ നിന്നും ഒന്നും എടുത്തില്ല എന്ന് മാത്രമല്ല, താൻ പ്രവേശിച്ചതുമൂലം അശുദ്ധമായ ദേവാലയം ശുദ്ധി ചെയ്യുന്നതിനാവശ്യമായ പൂജകൾ കഴിക്കുന്നതിനുള്ള നടപടികളും സ്വീകരിച്ചിട്ടാണ് അദ്ദേഹം പോയത്. AD 54 മറ്റൊരു റോമൻ ജനറലായ ക്രാസസ് തൻ്റെ തേരോട്ടത്തിനിടയിൽ ദേവാലയത്തിൽ കടന്ന് സ്വർണം കൊള്ളയടിച്ചു കൊണ്ടുപോയി. എന്നാൽ തൊട്ടടുത്ത് തന്നെ പാർത്ഥിയാക്കാരുമായി നടന്ന കറഹി യുദ്ധത്തിൽ പരാജയപ്പെട്ട ക്രാസസിൻ്റെ വായിൽ സ്വർണം ഉരുക്കിയൊഴിച്ച് അവർ അദ്ദേഹത്തെ കൊന്നപ്പോൾ അത് ദേവാലയത്തിലെ സ്വർണം കൊള്ളയടിച്ചതിന് ക്രാസസിന് ലഭിച്ച ശിക്ഷയാണെന്ന് യഹൂദർ വിശ്വസിച്ചു. ഇനി നമുക്ക് ഹെറോദേസിൻ്റെ ദേവാലയത്തെക്കുറിച്ച് പഠിക്കാം. ഹെറോദേസ് പുതുതായി ദേവാലയം പണി കഴിപ്പിച്ചില്ല, പുതുക്കിപ്പണിയുകയാണുണ്ടായത് എന്നാണല്ലോ പണ്ഡിതമതം. ഇക്കാരണത്താൽ ആകെ 2 ദേവാലയങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. യസ്രായുടെയും നേഹമിയായുടെയും നേതൃത്വത്തിൽ നിർമ്മിക്കപ്പെട്ട 2ാം ദേവാലയം തകർക്കപ്പെട്ടിരുന്നില്ല എന്നത് ശരിയാണെങ്കിലും ഹെറോദേസിൻ്റെ ദേവാലയത്തോട് താരതമ്യം ചെയ്യുമ്പോൾ അത് തുലോം ചെറുതായിരുന്നു. ഹെറോദേസ് ഇസ്രയേലിയരുടെ രാജാവായിരുന്നുവെങ്കിലും അദ്ദേഹം ഒരു യഹൂദനായിരുന്നില്ല. യദോമിയക്കാരനായിരുന്ന ഹെറോദേസ് റോമാക്കാരുടെ ശിങ്കിടിയായിരുന്നതിനാലാണ് യഹൂദരുടെ രാജാവായി അവരോധിക്കപ്പെട്ടത്. യഹൂദരെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടിയാണ് വലിയ നിർമ്മാണ കുശലനായിരുന്ന അദ്ദേഹം ദേവാലയം പണികഴിപ്പിച്ചത്. BC 20 ആരംഭിച്ച നിർമ്മാണം 46 വർഷങ്ങൾ കൊണ്ടാണ് പൂർത്തിയായത്. ചാരുതയിൽ സോളമൻ്റെ ദേവാലയത്തോട് കിടപിടിക്കുന്നതും വലിപ്പത്തിൽ അതിനെ പല മടങ്ങ് കടത്തിവെട്ടുന്നതുമായിരുന്നു ഹെറോദേസിൻ്റെ ദേവാലയം. ദേവാലയത്തിൻ്റെ ചുറ്റുമതിൽ പണിതീർക്കുന്നതിന് മാത്രം 10,000 ജോലിക്കാർ 10 വർഷം പണിയെടുക്കേണ്ടി വന്നു. ദേവാലയം നിന്നിരുന്ന ടെമ്പിൾ മൗണ്ടിന് 36 ഏക്കർ വലിപ്പമുണ്ട്. ലോകചരിത്രത്തിലെ ഏറ്റവും വിശാലമായ വിശ്വാസി സംഗമ കേന്ദ്രമായിരുന്ന ഇത് മനുഷ്യരാൽ ഇന്ന് വരെ നിർമ്മിക്കപ്പെട്ടതിൽ വെച്ച് ഏറ്റവും വലിയ പ്ലാറ്റ്ഫോമാണ്. മഹാതിരുനാളുകൾക്ക് ജെറൂസലേമിൽ ഒത്തുകൂടാറുണ്ടായിരുന്ന 10 ലക്ഷത്തോളം യഹൂദരെ ഉൾക്കൊള്ളാൻ ഈ സ്ഥലത്തിന് സാധിക്കുമായിരുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ വിസ്തീർണം ഊഹിക്കാമല്ലോ. കിഴക്കോട്ട് ദർശനമുണ്ടായിരുന്ന ദേവാലയത്തിൻ്റെ ഏറ്റവും ഉള്ളിൽ പടിഞ്ഞാറു ഭാഗത്തായിരുന്നു അതിവിശുദ്ധ സ്ഥലം. അതിനു പുറത്ത് വിശുദ്ധ സ്ഥലവും തുടർന്ന് സ്ത്രീകളുടെ അങ്കണവും ഏറ്റവും പുറത്ത് വിജാതിയരുടെ അങ്കണവും ഉണ്ടായിരുന്നു. ദേവാലയത്തിലാണ് യഹൂദരുടെ പരമോന്നത നീതിന്യായ പീഠമായിരുന്ന സെൻഹെദ്രീൻ സമ്മേളിച്ചിരുന്നത്. ദേവാലയത്തെ ചുറ്റിയുള്ള വരാന്തയിൽ തിരുനാളുകളിൽ പങ്കെടുക്കാൻ വന്നിരുന്ന 10,000,000 ആളുകൾക്ക് പൂജാസാമഗ്രികൾ വിൽക്കുന്ന വൻ കച്ചവടം നടന്നിരുന്നു. കച്ചവടക്കാർ ദുസ്വാധീനം ഉപയോഗിച്ച് ദേവാലയത്തിനകത്ത് കയറിയും കച്ചവടം നടത്തിയപ്പോഴാണ് ഈശോ അവരെ പുറത്താക്കിയത്. ഈ ദേവാലയ നിർമ്മാണത്തിനിടയിലാണ് ഇത് കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ നശിപ്പിക്കപ്പെടും എന്ന് ഈശോ പ്രവചിച്ചത്.
ഈശോയുടെ വാക്കുകളെ അന്വർത്ഥമാക്കിക്കൊണ്ട് യഹൂദ വിപ്ലവം അടിച്ചമർത്തുന്നതിനിടയിൽ AD 70 April 14 റോമൻ സൈന്യം ദേവാലയം തകർക്കുകയും നഗരം പരിപൂർണമായും നശിപ്പിക്കുകയും ചെയ്തു. റോമാ സൈന്യത്തെ നയിച്ചിരുന്നത് അന്ന് രാജകുമാരനും പിന്നീട് ചക്രവർത്തിയുമായി തീർന്ന ടൈറ്റസ് ആയിരുന്നു. അദ്ദേഹത്തിനെതിരെ യുദ്ധം ചെയ്ത യഹൂദരുടെ ഗലീലി ദളത്തിൻ്റെ ജനറലായിരുന്നു പിന്നീട് ചരിത്രകാരനെന്ന നിലയിൽ പ്രസിദ്ധനായി തീർന്ന യൂസഫസ് ഫ്ലാവിയൂസ്. നഗരം നിലംപതിക്കുന്നതിന് മുൻപേ ടൈറ്റസിൻ്റെ തടവിലാക്കപ്പെട്ട ഫ്ലാവിയൂസ് അദ്ദേഹത്തിൻ്റെയും ചക്രവർത്തിയായ വെസ്പേഷ്യൻ്റെയും പ്രത്യേക വാത്സല്യത്തിന് പാത്രമായിരുന്നു. ഫ്ലാവിയൂസിൽ നിന്നും യഹൂദരുടെ അനന്യമായ ചരിത്രവും ദേവാലയത്തിൻ്റെ പ്രത്യേകതകളും മനസ്സിലാക്കിയ ടൈറ്റസിന് ഒരു ലോകവിസ്മയമായി ഈ ദേവാലയം സംരക്ഷിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. ഒരു മനുഷ്യൻ ജെറൂസലേം ദേവാലയം കണ്ടിട്ടില്ലെങ്കിൽ അയാൾ ലോകത്തിലെ ഏറ്റവും സുന്ദരമായ കെട്ടിടം കണ്ടിട്ടില്ല എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത്. എങ്കിലും 4 വർഷം തങ്ങളെ വലച്ച ഇസ്രയേൽക്കാരോട് വലിയ വെറുപ്പുണ്ടായിരുന്ന റോമൻ പട്ടാളക്കാർ ടൈറ്റസ് തടയാനെത്തുന്നതിന് മുൻപ് തന്നെ ദേവാലയം തകർത്തു. യുദ്ധത്തിൻ്റെ ഈ 4 വർഷവും ദേവാലയത്തിലെ പതിവായ അനുദിന ബലിപൂജകൾ പുരോഹിതർ മുടക്കിയില്ല. എന്നാൽ ഉപരോധത്തിൻ്റെ അവസാന നാളുകളിൽ August 5 അവസാനത്തെ ആടിനെയും ബലിയർപ്പിച്ചു തീർന്നു. അന്നു മുതൽ ഇന്നോളം നിയമപ്രകാരമുള്ള ഒരു യഹൂദ പാപപരിഹാര ബലി നടന്നിട്ടില്ല. കാരണം ജെറൂസലേം ദേവാലയത്തിൽ മാത്രമാണല്ലോ പാപപരിഹാര ബലി അർപ്പിക്കുവാൻ സാധിക്കൂ. ദേവാലയത്തിൻ്റെ അടിത്തറയ്ക്കുള്ളിൽ വലിയ സ്വർണ്ണ നിക്ഷേപമുണ്ടെന്ന ഒരു കിംവദന്തി പരന്നതിൻ്റെ ഫലമായി പട്ടാളക്കാർ ദേവാലയത്തിൻ്റെ അടിത്തറ വരെ ഇളക്കി കല്ലിന്മേൽ കല്ലി ശേഷിക്കാതെ അത് പൊളിച്ചു. ടൈറ്റസ് നഗരത്തിൽ പ്രവേശിച്ചപ്പോഴേക്കും പടിഞ്ഞാറൻ പുറമതിലൊഴികെ ബാക്കിയെല്ലാം തകർക്കപ്പെട്ടിരുന്നു. ഭാവി തലമുറകൾ യഹൂദരുടെ നിർമ്മാണ പടുത്തവും ദേവാലയത്തിൻ്റെ മഹത്വവും അറിഞ്ഞിരിക്കേണ്ടതിന് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആ മതിൽ തകർക്കപ്പെടാതെ അദ്ദേഹം സംരക്ഷിച്ചു. ഇപ്പോഴും യഹൂദർ ആ മതിലിൽ തലചേർത്ത് തങ്ങളുടെ നഷ്ടസ്വപ്നത്തെയോർത്ത് വിലപിച്ച് പ്രാർത്ഥിക്കുന്നതിനാൽ ആ മതിലിനെ വിലാപത്തിൻ്റെ മതിൽ അഥവാ വെയിലിംഗ് വാൾ എന്നാണ് വിളിക്കുന്നത്. ഒരു നിർമ്മാണ വിസ്മയമായിരുന്ന പുനർനിർമ്മിക്കപ്പെട്ട ആ ദേവാലയത്തിൻ്റെ ആയുസ് വെറും 45 വർഷങ്ങൾ മാത്രമായിരുന്നു. ഇനിയൊരിക്കലും യഹൂദർ സംഘടിച്ച് വിപ്ലവമുണ്ടാക്കാതിരിക്കുന്നതിനായി റോമാക്കാർ അവരെ വിദൂര ദേശങ്ങളിലേക്ക് അടിമകളാക്കി അയച്ചു. യഹൂദർ ജെറൂസലേമിൽ പ്രവേശിക്കുന്നതിന് വിലക്കും ഏർപ്പെടുത്തി. റോമാ സാമ്രാജ്യത്തിൻ്റെ തകർച്ചയ്ക്ക് ശേഷം 7-ാം നൂറ്റാണ്ടിലുണ്ടായ മുസ്ലിം ആക്രമണത്തിൽ ജെറൂസലേം അവരുടെ കൈവശമായി. ജെറൂസലേമിൻ്റെ പ്രധാന ഗേറ്റുകളിലൊന്നായിരുന്ന സുന്ദരകവാടത്തിലൂടെയായിരിക്കും മിശിഹ നഗരപ്രവേശനം നടത്തുക എന്ന പ്രവചനം സംഭവിക്കാതിരിക്കുവാൻ തുർക്കി സുൽത്താനായിരുന്ന സുലൈമാൻ സുന്ദരകവാടം കെട്ടിയടച്ചു കളഞ്ഞു. നരകകവാടങ്ങൾ തകർക്കുന്നവൻ്റെ നഗരപ്രവേശനം തടയുവാൻ മതിൽ കെട്ടിയടച്ച പ്രവൃത്തിയെ മലവെള്ളപ്പാച്ചിലിനെ തടയുവാൻ കൊച്ചുകൈപ്പത്തിയോളം ഉയരത്തിൽ മണൽച്ചിറ കെട്ടുന്ന കുഞ്ഞിൻ്റെ ഉത്സാഹം കാണുന്ന കൗതുകത്തോടെ യഹൂദർ ആസ്വദിക്കുന്നുണ്ടാകാം. ദേവാലയം നിന്നിരുന്ന സ്ഥലത്ത് AD 691 അൽ അക്സ, കബാ അൽ സക്ര എന്നീ മോസ്കുകൾ നിർമ്മിച്ചു. അവ ഇന്നും അവിടെ നിലനിൽക്കുന്നു. 1967 6-ദിന യുദ്ധത്തിന് ശേഷം ഈ പ്രദേശങ്ങൾ ഇസ്രയേൽക്കാരുടെ കൈവശമാണെങ്കിലും യഹൂദർക്ക് അവിടെ ആരാധനാ സ്വാതന്ത്ര്യമില്ല. തുർക്കികൾ ഹാഗിയ സോഫിയ അടക്കം 1000-ക്കണക്കിന് ദേവാലയങ്ങളോട് ചെയ്തത് അൽ അക്സ മോസ്കിനോടും കബാ അൽ സക്രയോടും യഹൂദർ ചെയ്തില്ല എന്നതും ഇവിടെ സ്മരണീയമാണ്. ടെമ്പിൾ മൗണ്ടിൽ തങ്ങളുടെ 3-ാം ദേവാലയം പണിതീർക്കുന്നതാണ് യഹൂദരുടെ ഏറ്റവും വലിയ സ്വപ്നം. സ്വന്തമായി ഒരു രാജ്യമില്ലാതെ 2000 വർഷം ലോകമാസകലം അഭയാർത്ഥികളായി അലഞ്ഞുതിരിഞ്ഞ യഹൂദർക്ക് വീണ്ടും സ്വന്തമായി ഒരു രാജ്യമുണ്ടാകുമെന്നത് അത് യാഥാർത്ഥ്യമായി തീർന്നതിന് ശേഷം പോലും വിശ്വസിക്കാനാവാത്ത ഒരു അത്ഭുതമായിരുന്നു. ലോകചരിത്രത്തിൽ അതിന് മുൻപോ ശേഷമോ ഇപ്രകാരം വേരറുക്കപ്പെട്ട ഒരു ജനം തിരിച്ചെത്തുകയും തങ്ങളുടെ നാട്ടിൽ വേരുറപ്പിക്കുകയും ചെയ്തത് കേട്ടുകേൾവി പോലുമില്ല. അത് യാഥാർത്ഥ്യമായി തീരുന്നതിന് 2 സഹസ്രാബ്ദങ്ങൾ എടുത്തെങ്കിലും അവരുടെ സ്വപ്നങ്ങൾക്ക് ക്ഷതം സംഭവിച്ചിരുന്നില്ല. ബാബിലോൺ നദികളുടെ തീരങ്ങളിലിരുന്ന് മാത്രമല്ല യഹൂദർ സഹിയോനെ ഓർത്ത് കരഞ്ഞത്. റഷ്യൻ കമ്മ്യൂണിസ്റ്റ് ഗുലാഗുകളിലെ കൊടിയ പീഡനങ്ങൾക്കിടയിലും
ജർമ്മൻ ഗസ്റ്റപ്പോ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലെ നരകയാതനകൾക്കിടയിലും അവർ സഹിയോനെയോർത്ത് കരഞ്ഞു. സപ്തഭൂഖണ്ഡങ്ങളുടെ തെരുവുകൾ അവരുടെ കണ്ണുനീർ ചാലുകളായി. 70 മുതൽ നടന്ന എല്ലാ യഹൂദ വിവാഹങ്ങളിലും വധൂവരന്മാർ ഒരേ ഗ്ലാസിൽ നിന്നും വീഞ്ഞു കുടിച്ചതിന് ശേഷം ആ ഗ്ലാസ് ചവിട്ടി പൊട്ടിച്ചുകൊണ്ട് അടുത്ത വർഷം ജെറൂസലേമിൽ വെച്ച് വീഞ്ഞു പാനം ചെയ്യുവാൻ നമുക്കിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുമായിരുന്നു അത്രേ. 2000 കാത്തിരിപ്പിന് ശേഷം 1948 May 14 ആ പ്രാർത്ഥന സഫലമായി. ദശലക്ഷക്കണക്കിന് യഹൂദരുടെ ആത്മബലിയും നൂറ്റാണ്ടുകളുടെ സ്വപ്നങ്ങളും സയണിസം പ്രസ്ഥാനത്തിൻ്റെ കഠിന പ്രയത്നത്തിലൂടെ ഡേവിഡ് ബെൻഗുറിയോൺ സഫലമാക്കി. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ 2000 മൂന്ന് നേരവുമുള്ള യഹൂദരുടെ അനുദിന പ്രാർത്ഥനകളിൽ ദേവാലയത്തിൻ്റെ പുനഃസൃഷ്ടിക്കായുള്ള പ്രാർത്ഥന നിർബന്ധ ഘടകമാണ്. ഒരിക്കൽ തീർച്ചയായും ജെറൂസലേമിൽ ദേവാലയം പുനർനിർമ്മിക്കപ്പെടുമെന്നും കാണാമറയത്തിരിക്കുന്ന വാഗ്ദാന പേടകം അപ്പോൾ പ്രത്യക്ഷപ്പെടുമെന്നും ധാരാളം ആളുകൾ വിശ്വസിക്കുന്നു. യഹൂദ പാരമ്പര്യമനുസരിച്ച് മിശിഹായുടെ ആഗമനത്തിന് മുമ്പ് 3 ദേവാലയം നിർമ്മിക്കപ്പെട്ടിരിക്കണമെന്നതിനാൽ കാലസമ്പൂർണതയിലത് സംഭവിക്കുമെന്ന് തന്നെ അവർ വിശ്വസിക്കുന്നു. ജെറൂസലേമിൻ്റെ സുദീർഘമായ ചരിത്രത്തിനിടയിൽ അത് 44 തവണ കീഴടക്കപ്പെട്ടിട്ടുണ്ട്. 2 വൻശക്തികൾ നഗരം പരിപൂർണമായും തകർത്തു. BC 586 നെബുക്കദ്നേസറിൻ്റെ ബാബിലോണും AD 70 ടൈറ്റസിൻ്റെ റോമും. ആ മഹാസാമ്രാജ്യങ്ങൾ രണ്ടും ഇന്നില്ല. എന്നാൽ അവർ സമൂലം പറിച്ചെടുത്ത് കത്തിച്ച് ചാരമാക്കി എന്ന് കരുതിയ ഇസ്രയേലാകട്ടെ അതിജീവനം അസാധ്യമായ മരുഭൂമിയിൽ തലയുയർത്തി നിൽക്കുന്ന ഒറ്റമരമായി ഇന്നും നിൽക്കുന്നു. സാമാന്യയുക്തി അനുസരിച്ച് ചിന്തിച്ചാൽ അസാധ്യമെന്ന് എഴുതിത്തള്ളിയിരുന്ന ഇസ്രയേൽ എന്ന രാജ്യം നിരാശയുടെ 2000 തങ്ങളുടെ സ്വപ്നമാക്കി കൊണ്ടു നടന്ന ഒരു ജനത അവരെ സ്നേഹിക്കുന്നവർക്കും വെറുക്കുന്നവർക്കും അവഗണിക്കാനാവാത്ത ഒരു സുസ്ഥിര രാഷ്ട്രം പടുത്തുയർത്തുന്നതിൽ വിജയിച്ചെങ്കിൽ അവരുടെ അതിനേക്കാൾ വലിയ സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരത്തെ ലോകം എത്ര നാൾ പ്രതിരോധിക്കും എന്ന് മാത്രമേ അറിയാനുള്ളൂ. ഇത്തരം കാര്യങ്ങൾ അറിയുവാൻ താല്പര്യമുള്ളവർക്ക് ലിങ്ക് അയച്ചു കൊടുക്കുമല്ലോ. നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സ്ക്രീനിൻ്റെ താഴെ വലതു മൂലയിലുള്ള ഐക്കൺ പ്രസ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയിപ്പ് ലഭിക്കുന്നതാണ്.